ജീവന്റെ തുടിപ്പുയരുന്ന പ്രധാന അവയവം. ഹൃദയത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ അതിന്റെ സംരക്ഷണവും വളരെ പ്രധാനം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ മരിക്കുമ്പോൾ ഹൃദയാരോഗ്യത്തിന്റെ അവബോധമാണ് ഓരോ ഹൃദയദിനവും. ഈ വർഷത്തെ ഹൃദയദിന സന്ദേശം വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ഇന്ന് ലോക ഹൃദയദിനം, സെപ്റ്റംബർ 29 എല്ലാ വർഷവും ലോക ഹൃദയദിനമായി ആഘോഷിക്കാറുണ്ട്. ഈ വർഷത്തിൽ ഹൃദയദിനത്തിൻ്റെ സന്ദേശം തന്നെ ഓരോ ഹൃദയവും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ള ഹൃദയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹൃദയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനായി, ഈ പ്രകൃതിക്കായി നമുക്ക് സ്വന്തമായി പ്രവർത്തിക്കുക എന്നുള്ളത്. എന്തിന് സമൂഹത്തിനായി? മറ്റുള്ളവരുടെ ഹൃദയ സംരക്ഷണം ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യമാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇനിയൊരു രോഗമുണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഹൃദയാഘാതം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മരണ കാരണമെന്നിരിക്കെ ഇതുണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാനാണ് സമൂഹത്തിനായി പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ പൊടിപടലങ്ങളും മലിനീകരണങ്ങളും മാത്രമല്ല, പുക പോലും ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാറിനും ബൈക്കിനും ബസ്സിനും പകരം സൈക്കിളിലും സ്വയവും യാത്ര ചെയ്യുക ഹൃദയ സംരക്ഷണത്തിൻ്റെ വഴിയാവും. നിങ്ങളുടെ സ്ട്രെസ്, ഇമോഷൻസ് ഇവ കൺട്രോൾ ചെയ്താൽ നിങ്ങളിൽ നിന്നും ഹൃദയാഘാതത്തെ വേറിട്ട് നിർത്താം. ഇതാണ് ഈ വർഷത്തെ ലോക ഹൃദയദിന സന്ദേശം. ഹൃദയരോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം ഹൃദയരോഗം വരാതിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഹൃദയരോഗത്തിന് അടിമയാകാം. ഒരു 35 വയസ്സിന് മുന്നിലുള്ള, അല്ലെങ്കിൽ 35 വയസ്സിനുള്ള ശേഷമുള്ള ഏതൊരു മലയാളിയും പ്രമേഹത്തിന് അടിമയാകുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹൃദയം സംരക്ഷിക്കാനായി ഒരു പരിശോധന, നിങ്ങൾക്ക് രോഗപരിശോധന എല്ലാ 2 വർഷത്തിലൊരിക്കെങ്കിലും ഉണ്ടായിരുന്നാൽ രോഗം നേരത്തെ കണ്ടെത്തുക മാത്രമല്ല, മരണത്തിൽ നിന്നും അല്പമെങ്കിലും വേറിട്ട് നിൽക്കാൻ കഴിഞ്ഞേക്കും. നമ്മൾ ഈ കാണുന്ന ഹൃദയരോഗ മരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും എക്സസൈസ് ചെയ്യണമെന്ന്. നമ്മൾ സാധാരണ ഒരു ദിവസം അരമണിക്കൂർ ഒഴിഞ്ഞു വയ്ക്കുന്നതിന് പകരം ഒരു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ കടുത്ത 6 മണിക്കൂർ ഒരുമിച്ച് എക്സസൈസ് ചെയ്ത് എൻ്റെ ഹൃദയം സംരക്ഷിക്കാമെന്ന ധാരണയാണ് പലപ്പോഴും യുവാക്കളുടെ മരണം നേരിട്ടാവുന്നത്. അതിന് പകരം ഗ്രാജുവലായ എക്സസൈസ്, ഒരു ദിവസം 5, അടുത്ത ദിവസം 10, 15, 20, 25, അങ്ങനെ 30ലോ 45ലോ എത്തി തുടർച്ചയായി അത് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ഒരുമിച്ച് ഒരു ക്യാപ്സൂൾ പോലെ എക്സസൈസ് ചെയ്ത് മരണത്തിൽ നിന്ന് ഒഴിവാകാമെന്ന് വിചാരിക്കുന്നത് മൂഢ സ്വപ്നമാണ്. കേരളം എന്ന് പറയുന്നത് പ്രമേഹത്തിൻ്റെ ഒരു ഹബ്ബാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളമാണ്. പുകവലി, വ്യായാമമില്ലായ്മ, ആരോഗ്യ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനം സൃഷ്ടിക്കാതെയുള്ള നമ്മുടെ ആഹാരക്രമരീതികൾ, ഇവയെല്ലാം ഹൃദയാഘാതത്തിൻ്റെ കാരണമാണ് എന്നുള്ളതാണ് പ്രധാന. കൃത്യമായ പരിശോധനകളും ആരോഗ്യകരമായ ജീവിതശൈലിയുമാണ് ഹൃദ്രോഗങ്ങളെ തടയാനുള്ള പ്രധാന വഴി. അമിത വ്യായാമത്തിൻ്റെ ആഘാതത്തിൽ ശ്രദ്ധ വേണമെന്നും ഹൃദ്രോഗ വിദഗ്ധർ അറിയിക്കുന്നു. ഹൃദയാരോഗ്യത്തിൻ്റെ അവബോധത്തിനായി വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. 24 തിരുവനന്തപുരം.